ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് തുസ്കി ഒഡേ എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് ഗെയിമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം നീ എവിടെ പോകുന്നതെന്നൊക്കെയാണ് ഈ നറേറ്റർ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ലിറ്റിൽ ടൗണിലേക്ക് പോകാം. ടൗണിൻ്റെ പേരാണ് മഷ്റൂം ടൗൺ. അപ്പം നമ്മൾ കൊച്ചുനാളെ അവിടെ ആയിരുന്നു, പിന്നെ നമ്മൾ സിറ്റിയിലേക്ക് പോയി സെറ്റിൽ ആവുകയാണ്. അപ്പം സിറ്റി മടുത്തപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ആ ടൗണിലേക്ക് പോവാണ്. അപ്പം നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് നറേറ്റർ ചോദിക്കുന്നുണ്ട്. വീണ്ടും എന്തിനാണ്? അപ്പം നമ്മൾ ഇനി അവിടെ സെറ്റിലാവാൻ പോകാന്നാണ് പറയുന്നത്. ഓക്കേ, അവിടെ സിറ്റിയിലൊക്കെ എനിക്ക് മടുത്തു എന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഫാസ്റ്റാണ്, എനിക്ക് ചെറിയ ജീവിതമാണ് ഇഷ്ടമെങ്കിൽ നല്ലത്, എനിക്ക് ഞാൻ കുട്ടിലാക്കി നേരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. വില്ലേജിൽ എത്തിയപ്പോൾ ആ തന്നെ ഒരു കള്ളനെയാണ് കാണിക്കുന്നത്. ഈ കള്ളനാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെയറും ബെഡും എല്ലാ സാധനങ്ങളും ഇപ്പം അടിച്ചു കൊണ്ടുപോകും, നോക്കിക്കോണം. ഇപ്പം ഈ കള്ളനാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഇത് കണ്ടു, ആ ഒരു ടേബിൾ അടിച്ചുകൊണ്ട് പോകും. കണ്ടോ, ടേബിൾ അടിച്ചുകൊണ്ട് പോയി. ഓക്കെ, ഇത് ഈ ടേബിളിൻ്റെ ഈ ഫെച്ചേൻ്റെ ടേബിൾ ആയതുകൊണ്ട് നല്ല പ്രൈസ് കാണുമെന്നാണ് പറഞ്ഞത്. ഓ, ഇത് നല്ലതായിരിക്കും. ഈ കസാര, ഓ വീണ്ടും കസാരയോ? അത് ഭയങ്കര ബോറാണെന്നാണ് അങ്ങേര് പറയുന്നത്. പിന്നെ അങ്ങേര് പറഞ്ഞ ഞാൻ മുഴുവൻ എടുക്കുമെന്നാണ്. ഓക്കെ, മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിതിനകത്ത് ഇന്ന് ഒന്നുമില്ല, അപ്പം എല്ലാം അത് എടുത്തിട്ടുണ്ട്. പന്ന കള്ളൻ. ഓക്കെ, അപ്പം നമ്മൾ സ്ലൈ എന്നാണ് കള്ളൻ്റെ പേര്. ഇങ്ങനെ കള്ളൻ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പം ഇത് കാവൽക്കാരനാണ്. നമ്മുടെ പേര് തുസ്കി എന്നാണ്. തുസ്കി, നീ വീട്ടിൽ വന്നോ? എന്നോട് നീ ദേഷ്യപ്പെടരുത്. അപ്പം നമ്മൾ നോക്കി, എന്താ കാര്യം? നീ അല്ലേ പറഞ്ഞ എൻ്റെ അടുത്ത് ഈ വീട് നോക്കാൻ. പക്ഷെ ഒരു കാര്യം നടന്ന്, ഞാൻ കുറച്ചുനേരം ഒന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഞാൻ എണ്ണിച്ചപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ കാണാതെ. എന്നോട് ക്ഷമിക്കും തുസ്കി, സോറി എന്നൊക്കെ ചീന്ന് പറഞ്ഞാൽ നമ്മുടെ കാവൽക്കാരൻ പറയുന്നുണ്ട്. നീ വിഷമിക്കണ്ട, എൻ്റെ കയ്യിൽ ഒരു ചെയറുണ്ട്. അപ്പം നമ്മൾ ടാങ്ക്സ് പറഞ്ഞിട്ടുണ്ട്, നീ ഇതേലും വെച്ചോ നിൻ്റെ വീട്ടിൽ. അപ്പം നമ്മുടെ ഈ ഒരു ഹാമറില്ല, ഹാമർ വെച്ച് നമുക്ക് ആ ചെയർ അവിടെ ഇങ്ങനെ വെക്കാൻ പറ്റും, അത് എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ അവിടെ ഇരിക്കുന്ന ആ ചെയർ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഇരിക്കാനേലും ഉണ്ടല്ലോ ഒരു ചെയർ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നമുക്കൊരു ഫാമൊക്കെ ഉണ്ട്, ക്യാരറ്റ് ഫാം. അതും ഈ കളർ അടിച്ചുകൊണ്ട് പോയാൽ നമുക്കിന്ന് പോയി നോക്കണം. ഓക്കെ, നമ്മുടെ ഫാം കള്ളൻ എന്തായാലും അടിച്ചിട്ടൊന്നും പോയിട്ടില്ല. അപ്പം നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്ത് കടയിൽ വെച്ചാൽ നല്ല പൈസ ഇട്ട്. നമുക്ക് ഇന്നത്തൊരു മൊബൈലുണ്ട്, അതിൽ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ അത് ഈ നമ്മുടെ ഈ ഫാമിൻ്റെ കാര്യവും ഇങ്ങനത്തെ കാര്യവും എല്ലാം നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തുസ്കി, നീ പോയി ബുക്സൊക്കെ പോയി വാങ്ങുന്ന, എൻ്റെ ക്യാരറ്റൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ ലൊക്കേഷൻ അയച്ചു തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ക്യാരറ്റൊക്കെ നമ്മൾ, അപ്പം നമ്മുടെ മൊബൈൽ ഇതാണ്, ക്യാരറ്റൊക്കെ നമ്മൾ ചീ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പഴയ ഒരു കടയാണ്. അപ്പം യൂറി എന്ന് പറഞ്ഞ്, യൂറി പറഞ്ഞ്, ഓ നീ വന്നല്ലോ. അപ്പം നമ്മൾ പറഞ്ഞ് നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം പറഞ്ഞാൽ റാക്കനായിരിക്കും, അതെന്ന് പറഞ്ഞാൽ ഒരു എലി പോലത്തെ സാധനമാണ്. എനിക്കറിയത്തില്ല, കറക്റ്റ് ആ സാധനമാണ് അടിച്ചുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. അപ്പം നിനക്ക് ഞാൻ ബുക്കൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ബുക്ക് വരുമ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നീ വിഷമിക്കണ്ട, അത് സാധാ ഇതല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, സാധനങ്ങളല്ലേ, നമുക്കത് വാങ്ങിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഈ ലോഡ്സ് ഓഫ് ദ ക്യാരറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് വാങ്ങിക്കുകയാണ്. അതിന് 200 ക്യാരറ്റാണ് പൈസ. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ബുക്കൊക്കെ വെച്ച് ചില്ലിയാൻ പറ്റുമായിരിക്കും. ആ ചീക്ക് കൊടുത്തോ ബുക്കൊക്കെ എന്നാണ് പറഞ്ഞത്. നിക്ക്, നീ ഒന്ന് നിൽക്ക്, ഞാനാണെങ്കിൽ നിനക്കാണെങ്കിൽ സ്പെയർ ടേബിളും കൂടെ തരാം, നീ അതുകൂടെ വെച്ചോളാൻ പറഞ്ഞു. നമുക്ക് വീട്ടിലത്തേക്ക് സ്പെയർ ടേബിൾ കിട്ടിയിട്ടുണ്ട്. അപ്പം തുസ്കി, നീ ഇങ്ങോട്ട് വന്ന് നമുക്കൊരു പിക്ചർ എടുക്കാം. അന്ന് പി പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, നല്ല ക്യൂട്ടായിട്ടുള്ള പിക്ചറാണ്. നമ്മൾ ആ റാബിറ്റാണ് തുസ്കി. അപ്പം തുസ്കി പി പി പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പാർസ്നാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പാണെന്ന് തോന്നുന്നു, ആപ്പിൽ ഞാൻ ഇട്ട് തരാണ്. അപ്പം നമുക്ക് അത് അറിയത്തില്ലല്ലോ. അപ്പം പറയുക, ഇതൊരു പുതിയ ആപ്പാണ്, നീ എൻ്റെ അച്ഛനെ പോലാണല്ലോ, ഇതൊന്നും അറിയത്തില്ലല്ലോ, മറക്കാതെ ഇന്നത്തെ ഇനി തൊട്ട് നീ നിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടോളാം എന്ന് വെച്ചാൽ നമ്മളിരുന്ന ഫോട്ടോസൊക്കെ. അപ്പം നമ്മുടെ ടൗൺ ഹാളിൽ ചെന്ന് ഈ കള്ള നമ്മുടെ വീട് മോഷ്ടിച്ച കാര്യം ചെന്ന് പോയി പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ലൊക്കേഷൻ എടുത്ത് ടൗൺ ഹാളിലോട്ട് പോവാണ്. അപ്പം നമ്മൾ ടൗൺ ഹാളിൽ ചെന്നിട്ടുണ്ട്. ഓക്കെ, ടൗൺ ഹാളിൽ ചെന്നപ്പോൾ അവിടെ ബെന്നി എന്ന് പറഞ്ഞ ഒരാളാണുള്ളത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുമൊക്കെയാണ് ബെന്നി പറയുന്നത്. ഞാൻ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓ, എൻ്റെ പേര് ബെന്നി,
ഞാൻ ഓ നിൻ്റെ വീടാണല്ലേ, ഓ സോറി ആ മെസ്സ്, അവിടെയുള്ള വൃത്തികേടൊക്കെ എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് ബിസിയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് ന്യൂസ് പേപ്പറൊന്നും അയക്കാനൊന്നും പറ്റാത്തത്. അപ്പോൾ ഇതൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്, നമ്മുടെ ഇത് പോയെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലെ സാധനം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ്. ഓക്കെ, അത് കൊള്ളായിരുന്നു, നല്ല രസമാണ് കേട്ടോ. ഇവരുടെ ന്യൂസ് ഇവൻറ്റ്സ് ഹാപ്പൻസ്. ഓക്കെ, നമ്മുടെ സ്ഥലത്ത് എപ്പോഴും ന്യൂസ് ഇവൻറ്റ്സ് ഒക്കെ നടക്കും, അതൊക്കെയാണ് പറഞ്ഞത്. നല്ല രസമില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറ്റി ഹൂട്ട് പറ്റി കുഹ. അപ്പം നമ്മൾ ചോദിച്ച് എവിടെന്നാണ് നമുക്ക് ഇത് കിട്ടിയത്, നമ്മുടെ ഫോട്ടോ. അപ്പം പറഞ്ഞത് ഇത് എന്തോ പാർട്സ്നാപ്പിൽ നിന്ന് കിട്ടിയതാണ്, ഇത് പഞ്ച് കാർഡ് നമുക്ക് കിട്ടിയതാണ്. അപ്പം ഇതാണ് പഞ്ച് കാർഡ്. അപ്പം പഞ്ച് കാർഡിൽ നിന്ന് ഡേ വൺ അതെടുത്ത് കഴിഞ്ഞ് ഡേ വൺ അങ്ങനെ എന്തോ പറഞ്ഞാണ്, അപ്പോൾ ഈ ഫ്രീ ക്യാരറ്റ് നിനക്ക് റിവാർഡായിട്ട് കിട്ടിയില്ലേ, നീ ഇത് ലോഗിൻ ചെയ്യുവാണെങ്കിൽ നിനക്ക് ഫ്രീ ക്യാരറ്റൊക്കെ കിട്ടുമെന്നാണ്. നിനക്ക് ചിലപ്പോൾ ഫ്രീ ഫർണിച്ചറും കിട്ടുമെന്ന്. ഓക്കെ, അത് നല്ല കാര്യം. ഓ എനിക്ക് ബെഡ് കിട്ടി എന്നാണ് ഇപ്പം പറയുന്നത്, നീ ഇതെടുത്തോളാം പറഞ്ഞ്. നമുക്ക് ബെഡില്ലല്ലോ, അപ്പം എടുത്തോളാം പറഞ്ഞ്. നിനക്ക് ബെഡ് വേണോ അതോ നീ ഇപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം, ബെഡ് വേണോ എടുത്തിട്ട് പോടാന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഉറക്കം വരുന്നുണ്ടായിരുന്നു, നമുക്ക് ഈ ബെഡ് കൊണ്ട് ആ നമ്മുടെ ബുക്ക് സ്റ്റാളിൽ നിന്ന് കിട്ടിയ ഒരു ടേബിളും ഉണ്ട്, അപ്പോൾ നമുക്ക് ബെഡ് വെച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പം യൂറി പറഞ്ഞാൽ ശരിയായിരിക്കും, ബുക്ക് സ്റ്റാളിൽ ആൾ പറഞ്ഞാൽ ശരിയാക്കി, ഇതൊക്കെ സ്റ്റഫല്ലേ നമുക്ക് നാളെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗെയിം ഇപ്പോഴത്തെ ചാപ്റ്റർ വൺ കഴിഞ്ഞിരിക്കുകയാണ്. ഫിസിക്കിയുടെ ഇപ്പോൾ ഒരു ലെറ്ററാണ്, ഇത് ചെറിയൊരു വില്ലേജാണ്, നമ്മൾ അത് ആ വില്ലേജിനെ പറ്റിയാണ് കളിക്കുന്നത്. ഈ ടൗൺ ആണ് ഇതിനകത്തിലുള്ളത്, നമ്മുടെ ഫ്രണ്ട്സ് ഡെക്കറേറ്റ് ചെയ്യുന്ന നമ്മുടെ ഹോം. അപ്പം ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം ഇത്രയുള്ള ഗെയിംസ് ഈ ഗെയിം. അപ്പം നമുക്ക് നാളെ വേറൊരു ഗെയിമായിട്ട് കാണാം. ബൈ.